നമസ്കാരം. 5 വർഷം കൊണ്ട് ദരിദ്ര രാജ്യത്തെ സമ്പന്നമാക്കിയ യോസേ മുയ്ക്ക തികച്ചും ദരിദ്രമായ സാഹചര്യത്തിൽ ജനിച്ച് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാകുകയും പ്രസിഡന്റ് പദവിയിലിരുന്ന 5 വർഷം കൊണ്ട് ആ രാജ്യത്തെ സാമ്പത്തിക ഉന്നതിയിലെത്തിക്കുകയും പ്രസിഡന്റിന്റെ ശമ്പളത്തിലൊരു വിഹിതം പാവപ്പെട്ടവർക്കായി ദാനം ചെയ്യുകയും ഔദ്യോഗിക കാലാവധിക്ക് ശേഷം വീണ്ടും ദരിദ്രനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാണ് തെക്കേ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയുടെ പ്രസിഡന്റായിരുന്ന യോസേ മുയ്ക്ക. ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ രാഷ്ട്രത്തലവനെന്ന് അധികാരം ഒഴിയുന്നത് വരെ അറിയപ്പെട്ട യോസേ മുയ്ക്കയുടെ ജനനം 1935 മെയ് 20 മുയ്ക്ക പ്രസിഡന്റാകുന്നത് വരെയും ആ രാജ്യം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അലയടിച്ച ക്യൂബൻ വിപ്ലവത്തിന്റെ ധ്വനികൾ ഉറുഗ്വേയുടെ മണ്ണിലും പ്രതിധ്വനിച്ചപ്പോൾ മുയ്ക്ക വിമോചനത്തിന്റെ സമരത്തിലെ നായകരിലൊരാളായി. ഉറുഗ്വേയുടെ ഗറില്ല സംഘടനയായ തുബമോരുസയുടെ പോരാളിയായി ഗറില്ല യുദ്ധത്തിൽ പങ്കെടുക്കവേ 6 പ്രാവശ്യമാണ് മുയ്ക്കയ്ക്ക് വെടിയേറ്റത്. മരണത്തിന്റെ മുന്നിൽ നിന്നും പല പ്രാവശ്യം രക്ഷപ്പെട്ട മുയ്ക്കയെ 14 വർഷം ഉറുഗൻ ഭരണകൂടം ജയിലിലടച്ചു. ഭരണകൂടത്തിന്റെ ചെയ്തികളൊന്നും അദ്ദേഹത്തിന്റെ ഉറച്ച മനസ്സിനെ തളർത്തുവാൻ പ്രാപ്തിയുള്ളവയായിരുന്നില്ല. മറിച്ച് ജയിൽവാസ കാലത്തെ പീഡനങ്ങൾ മുയ്ക്ക എന്ന ആദർശ ധീരനായ മനുഷ്യനെ കൂടുതൽ കരുത്തുറ്റ മനസ്സിന്റെ ഉടമയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഉറുഗ്വേയിൽ ജനാധിപത്യം പുനഃസ്ഥാപിതമായപ്പോൾ 1985 മുയ്ക്ക ജയിൽമോചിതനായി. തുടർന്ന് 2009 രാജ്യത്തിന്റെ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടു. തന്റെ ഭരണകാലത്ത് വിപ്ലവകരമായ പരിഷ്കാരങ്ങളാണ് മുയ്ക്ക ഉറുഗ്വേയിൽ നടപ്പിൽ വരുത്തിയത്. കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും അദ്ദേഹം ഭരിച്ച 5 വർഷക്കാലം രാജ്യം വൻ കുതിച്ചുകയറ്റമാണ് നടത്തിയത്. ഇത് രാജ്യത്തെ പതിറ്റാണ്ടുകളായി അലട്ടിക്കൊണ്ടിരുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ ഏറെ സഹായകവുമായി. സദ്ഭരണം എന്ന മാന്ത്രിക വടികൊണ്ട് മുയ്ക്ക നടത്തിയ പ്രവർത്തനങ്ങൾ കേവലം 5 വർഷം കൊണ്ട് ആ രാജ്യത്തെ സമ്പന്നതയുടെ മുകൾ തട്ടിലേക്ക് അതിവേഗം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഉറുഗ്വേയെ 5 വർഷം കൊണ്ട് സമ്പന്ന രാജ്യമാക്കിയ രാഷ്ട്രത്തലവൻ എന്ന ഖ്യാതിക്ക് പുറമെ മറ്റൊന്നുകൂടി മുയ്ക്കയെ തേടിയെത്തി. സമ്പന്നമായ രാജ്യത്തിന്റെ ദരിദ്രനായ പ്രസിഡന്റ് എന്നതായിരുന്നു അത്. മുയ്ക്കയെ അങ്ങനെ ലോകം വിശേഷിപ്പിക്കുവാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ പോലും ആഡംബരം നിറഞ്ഞ പ്രസിഡന്റിന്റെ വസതിയിൽ താമസിച്ചിരുന്നില്ല. പകരം 2 ചെറിയ മുറികൾ മാത്രമുള്ള തന്റെ കൊച്ചു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് മുയ്ക്ക രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചത്. $13,300 $775 അദ്ദേഹം പാവങ്ങൾക്ക് ദാനം ചെയ്തു. ഓഫീസിൽ പോയിരുന്നത് തന്റെ പഴയ ഫോക്സ് വാഗൺ ബീറ്റിൽ കാറിലും. സുരക്ഷയ്ക്കുണ്ടായിരുന്നത് 2 സാധാ പോലീസുകാർ മാത്രമാണ്. വീട് വൃത്തിയാക്കുന്നതും പൂന്തോട്ടം സംരക്ഷിക്കുന്നതും പച്ചക്കറി കൃഷി നടത്തുന്നതുമൊക്കെ പ്രസിഡന്റും ഭാര്യയും ചേർന്നായിരുന്നു. 5 വർഷത്തെ ഭരണകാലാവധി പൂർത്തിയാക്കിയതോടെ തന്റെ ലക്ഷ്യം നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടെ മുയ്ക്ക സ്വമേധയാ പ്രസിഡന്റ് പദവി ഒഴിയുകയാണ് ഉണ്ടായത്. തുടർഭരണത്തിനായി ജനങ്ങളും ലോക നേതാക്കളും സമ്മർദ്ദം നടത്തിയെങ്കിലും പുതുതലമുറയ്ക്ക് അവസരം കൊടുക്കുവാനായി അധികാരമുപേക്ഷിച്ച മുയ്ക്ക തുടർ ജീവിതത്തിന് കാർഷിക വൃത്തി സ്വീകരിച്ചു. ഇന്ന് ലോകത്ത് പല നേതാക്കൾക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ മുയ്ക്ക എന്ന നാമം ഓർത്തു പോകുന്നു എങ്കിൽ അത് ആ സവിശേഷ വ്യക്തിത്വത്തിന് ലോകം നൽകുന്ന ആദരവാണ്. പ്രലോഭനങ്ങൾക്കും അഴിമതിക്കും വഴങ്ങാതെ ദീർഘ വീക്ഷണത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി ഒരു ദരിദ്ര രാജ്യത്തെ എങ്ങനെ സമ്പന്ന രാജ്യമാക്കാമെന്ന് മുയ്ക്ക ലോകത്തിന് കാട്ടിത്തന്നു. മുയ്ക്ക എന്ന ജനനേതാവിൽ നിന്നും ലോകത്തിലെ പല നേതാക്കളും ഇനിയും പലതും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.